त्रिनेत्रम् एकं देवं त्वनेकं परमसुखयुतं देवदेवं प्रसन्नं शुण्डादण्डाढ्यगण्डोद्गलितमदजलाल्लोलमत्तालिमालं श्रीमन्तं विघ्नराजं सकलसुखकरं श्रीगणेशं नमामि। सदाशिवसमारम्भं शङ्कराचार्यमध्यमा अस्मदाचार्यपर्यन्ता वन्दे गुरुपरम्परा। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रपाशकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेवाय दक्षिणामूर्तये नमः। रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पतये नमः। मनोजपं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतां वरिष्ठं वादात्मजं वानरयूथमुख्यं श्रीरामदूतं शिरसा नमामि। पूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखं वन्दे वाल्मीकिकोकिलं आनन्दरूपं सकलप्रबोधम् आनन्ददानामृतपारिजातं मनुष्यपद्मेषु रविस्वरूपं प्रणौमि तुञ्जत्यगुमार्यभागम्। श्री श्रीरामस्वामी नमः। श्री ആഞ്ജനേയസ്വാമിയെ നമ. ഇതുപോലെ ഒരവസരം നൽകി എന്നെ അനുഗ്രഹിച്ച ശ്രേഷ്ഠ ഗുരുവരനായ ശ്രീ വിശ്വനാഥ നമ്പൂരി സാറിൻ്റെ പാദാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. ഇങ്ങനെ ഒരു പരിപാടിക്ക് വേദി ഒരുക്കിയ സ്വാമിയാർ മഠത്തിലെ ഋഷിശ്രേഷ്ഠൻ്റെയും മറ്റു ഗുരുക്കന്മാരുടെയും പാദാരവിന്ദങ്ങളിൽ നമസ്കരിക്കുന്നു. ഇതിൻ്റെ സാങ്കേതിക സഹായം ചെയ്യുന്ന സജ്ജനങ്ങൾക്കും എന്നെ ശ്രവിക്കുന്ന എല്ലാ മഹത് വ്യക്തികൾക്കും സഹപാഠികൾക്കും സുഹൃത്തുക്കൾക്കും എൻ്റെ സാദര പ്രണാമം. ഇന്ന് സ്വാതന്ത്ര്യദിനമാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ. ഈ ദിനത്തിൽ പരമമായ സ്വാതന്ത്ര്യത്തിലേക്കുള്ള നമ്മുടെ ഈ യജ്ഞം ഫലപ്രാപ്തിയിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 30 ദിവസമായി നല്ല നല്ല പ്രഭാഷണങ്ങൾ കേട്ട് ഭക്തി വർദ്ധിച്ച് മോക്ഷപാതയിലുള്ള നാം ഓരോരുത്തർക്കും അവിടെ നിന്നും ദിനം ദിനം മുമ്പോട്ട് പോകുവാനുള്ള ഇച്ഛാശക്തിയും വരദാനവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈ ഭാഷണത്തിൽ ധാരാളം തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവാം. ഗുരുക്കന്മാർ എല്ലാവരും സദയം ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമ്മുടെ വേദങ്ങൾ, ഉപനിഷത്തുകൾ പോലെയുള്ള ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ അനർഹങ്ങളായ ചിന്താരത്നങ്ങളാണെന്ന വസ്തുത അവിതർക്കിതമാണ്. അവയെല്ലാം അനേകം തത്വജ്ഞാനികളുടെയും കവികളുടെയും മറ്റ് സാംസ്കാരിക പ്രവർത്തകരുടെയും മനോമണ്ഡലത്തിന് വ്യാപ്തി നൽകിയിട്ടുണ്ട്. എന്നാൽ അവയ്ക്ക് രാമായണം, മഹാഭാരതം എന്നീ രണ്ട് ഇതിഹാസ ഗ്രന്ഥങ്ങളെ പോലെ ജനസാമാന്യത്തെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടില്ല. രാഷ്ട്രസങ്കല്പവും ദേശീയ ഐക്യബോധവും ഇവയുടെ സംഭാവനയാണ്. ഭാരതീയ സാംസ്കാരിക സൗധത്തെ താങ്ങി നിർത്തുന്ന സ്തംഭദ്വയങ്ങളാണ് വാൽമീകിയുടെ രാമായണവും വ്യാസന്റെ മഹാഭാരതവും. ശ്രീരാമദേവന്റെ കാട്ടിലേക്കുള്ള യാത്രയിൽ ആദ്യമായി ആതിഥ്യം സ്വീകരിക്കുന്നത് മുഖൻ എന്നു പേരായ ഗ്രാമമുഖ്യൻ്റെതാണ്. അദ്ദേഹം ശൃംഗിവേരപുരം എന്ന ഗ്രാമത്തിലെ മുക്കുവന്മാരുടെ അധിപതിയാണ്. ഗംഗാതീരത്താണ് പ്രസ്തുത ഗ്രാമം. കാട്ടിലേക്ക് പോവാൻ പുറപ്പെട്ട പിറ്റേ ദിവസം വൈകുന്നേരം അവിടെയാണ് ശ്രീരാമനും സംഘവും എത്തിച്ചേരുന്നത്. ജ്ഞാനഗംഗയുടെ അപ്പുറത്താണ് സംസാരവനം. ജ്ഞാനപദവിയിൽ നിന്ന്
സംസാര കാട്ടിലേക്ക് കടത്തി വിടുന്ന ആളാണ് ഗുഹൻ. വാസന കൊണ്ടാണ് ജീവൻ സംസാരത്തിലേക്ക് ഇറങ്ങി വരേണ്ടി വരുന്നത്. അതിനാൽ വാസന തന്നെയാണ് ഗുഹൻ. ജ്ഞാനം ഉണ്ടായാലും കർമ്മവാസനകളും സംസാര വ്യാപനം ഉണ്ടായാൽ കൂടി അവയിൽ രമിക്കില്ല. അതുപോലെ ആരോടും ബന്ധപ്പെടുകയുമില്ല. അതാണ് കൂട്ടുകാരെയൊക്കെ വിട്ട് ശ്രീരാമൻ ഒറ്റയ്ക്ക് പോകുന്നത്. ശരഭംഗ മഹർഷി മോക്ഷം നേടുന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ അയോധ്യയിൽ ദശരഥ പുത്രനായി ശ്രീരാമചന്ദ്ര സ്വരൂപനായി അവതരിക്കാൻ പോകുന്നുണ്ടെന്ന വർത്തമാനം സിദ്ധന്മാരുടെ മുഖത്തു നിന്ന് കേട്ടപ്പോൾ ശരഭംഗന് 3 ശ്വാസകാലം മാത്രമേ ബാക്കിയുണ്ടായിരുന്നു. അപാരമായ തപോ വൈഭവമുള്ള അദ്ദേഹം ആ 3 ശ്വാസം കൊണ്ടാണ് ഇത്രയും കാലം ജീവിച്ചത്. ശ്വാസഗതിയെ നിശേഷം നിരോധിച്ചവൻ എന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തിന് ശരഭംഗൻ എന്ന പേര് തന്നെ പ്രസിദ്ധമായി തീർന്നത്. പിന്നീട് ഭഗവാൻ സുധീഷ്ണാശ്രമത്തിലും അവിടെ നിന്ന് അഗസ്ത്യാശ്രമത്തിലും എത്തുന്നു. അവിടെ നിന്നും പഞ്ചവടി മാർഗത്തിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ ജടായുവിനെ കണ്ടുമുട്ടുന്നു, അനുഗ്രഹിക്കുന്നു. ശേഷം പഞ്ചവടി വനത്തിന്റെ മധ്യത്തിൽ കൂടി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ഗോദാവരി നദിയുടെ വടക്കേ കരയിലെത്തി പർണശാലകൾ കെട്ടി താമസിക്കുന്നു. ചിത്രകൂടത്തിൽ താമസിക്കുന്നത് കൊണ്ട് ക്ലേശ നിവർത്തിക്ക് വേണ്ടി ആയിരുന്നുവല്ലോ ശ്രീരാമൻ ദണ്ഡകവനത്തിലേക്ക് പുറപ്പെട്ടത്. ദണ്ഡകവനത്തിൽ കടന്ന ഉടനെ ആദ്യം കണ്ടത് വിരാധനെയാണ്. കണ്ട ഉടനെ തന്നെ വിരാധൻ ശ്രീരാമനെ ഒന്നിച്ച് വിഴുങ്ങാനാണ് പുറപ്പെട്ടത്. ഭാഗ്യം കൊണ്ട് വിരാധനെ കൊന്ന് രക്ഷപ്പെടാൻ സാധിച്ചു. സംസാരത്തിന്റെ അഗാധതയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പല തരത്തിലുള്ള ചുമതലകൾ വന്നു തന്നെ ഒട്ടാകെ വീഴുന്നു. കുറച്ച് തൻ്റെ ഇടമില്ലെങ്കിൽ അതിൽ വീണ് നശിക്കുക തന്നെ ചെയ്യും. പല തരത്തിലുള്ള ചുമതലകളുടെ സമുച്ചയത്തെയാണ് ഇവിടെ വിരാധനായി ചിത്രീകരിച്ചിരിക്കുന്നത്. തൻ്റെ ചുമതല ബ്രഹ്മനിഷ്ഠയും ആത്മസാക്ഷാത്കാരവും മാത്രമാണെന്നും ബാക്കിയെല്ലാം പ്രാരബ്ധമാണെന്നും ഓർമ്മയില്ലെങ്കിൽ വിരാധൻ വിഴുങ്ങിയത് തന്നെ. അതായത് ഗൃഹ കുടുംബ ധന സമ്പദാദി ചുമതലകളിൽ മുഴുകി നശിച്ചത് തന്നെ. വിരാധനെ കൊന്നു നോക്കിയപ്പോൾ അവൻ രാക്ഷസനല്ല, വിദ്യാധരനാണെന്ന് ബോധ്യമാവുകയും ചെയ്തു. വിവേകം കൊണ്ട് സംസാരത്തിലെ ചുമതലകളെ തട്ടി നീക്കിയപ്പോൾ പരമാർത്ഥത്തിൽ തൻ്റെ ചുമതല ബ്രഹ്മവിദ്യാധാരണം മാത്രമാണെന്നും ബാക്കിയെല്ലാം ഭ്രാന്തി കൊണ്ട് തോന്നപ്പെട്ടതാണെന്നും ബോധ്യമായി. വിരാധനെ കൊന്നതുകൊണ്ട് പിന്നെ എത്രയോ തപസ്സികളെ കാണാനും അവരിൽ നിന്നും പലതും ഗ്രഹിക്കാനും സാധിച്ചു. അതായത് ലോകബന്ധങ്ങളിൽ കുടുങ്ങാതെ ആധ്യാത്മവിദ്യാധാരണം ചെയ്തതുകൊണ്ട് പിന്നീട് സത്സംഗം സാധിച്ചു. പഞ്ചേന്ദ്രിയങ്ങളും അടങ്ങി ഏകാഗ്രമായ ചിത്തം തന്നെയാണ് പഞ്ചവടി. ജ്ഞാന വൈരാഗ്യങ്ങളാകുന്ന ജീവന്റെ അധ്യാത്മ സംസ്കാരം തന്നെയാണ് ജടായു. ജടായുവിന്റെ കാവലോടുകൂടി പഞ്ചവടിയിൽ സീതയെ വിനോദിപ്പിച്ചുകൊണ്ട് താമസമുറപ്പിച്ചു. അധ്യാത്മ സംസ്കാരത്തെ മുറുകെ പിടിച്ച് ബ്രഹ്മവിദ്യയെ അഭ്യസിച്ചുകൊണ്ട് തന്നെ ഏകാഗ്രമായ ചിത്തം കൊണ്ട് ശാന്തി സുഖത്തെയും നുകർന്ന് പ്രാരബ്ധത്തെ അനുഭവിച്ചു എന്നർത്ഥം. പിന്നീട് സീതാപഹരണ സമയത്ത് പരിക്കേറ്റ ജടായുവിന് ഭഗവാൻ മോക്ഷം കൊടുക്കും. ബ്രഹ്മവിദ്യയാണല്ലോ സീതയെന്ന് പറഞ്ഞത്. അതിനാൽ അപരോക്ഷമായ ആത്മജ്ഞാനം തന്നെയാണ് സീത. സീതയുടെ പാറാവുകാരനായിരുന്നു ജടായു. തത്വവിചാരം കൊണ്ടുണ്ടാവുന്ന പരോക്ഷ ജ്ഞാനത്തെയും തീവ്രമായ വിഷയ വൈരാഗ്യത്തെയുമാണ് ജടായുവായി ചിത്രീകരിച്ചിരിക്കുന്നത്. ജ്ഞാന വൈരാഗ്യങ്ങൾ ബലപ്പെട്ടിരിക്കുമ്പോൾ ബ്രഹ്മവിദ്യ നിലനിൽക്കും. അവ ദുർബലങ്ങളോ നഷ്ടപ്രായങ്ങളോ ആയിത്തീരുമ്പോൾ അപരോക്ഷജ്ഞാനമാകുന്ന ബ്രഹ്മവിദ്യ നഷ്ടപ്പെടുകയും ചെയ്യും.
അതാണ് ജടായുവിൻ്റെ ചിറക് മുറിഞ്ഞപ്പോൾ സീത നഷ്ടപ്പെടാൻ ഇടയായത്. വീണ്ടും ജ്ഞാന വൈരാഗ്യങ്ങൾ പ്രബലങ്ങളായി തീരുമ്പോൾ വീണ്ടും ബ്രഹ്മവിദ്യ പ്രകാശിക്കുകയും ചെയ്യും. അതിൻ്റെ തെളിവായിട്ടാണ് ജടായുവിൻ്റെ ചിറക് മുറിയുമ്പോൾ നഷ്ടപ്പെട്ട സീതാദേവിയെ സമ്പാദിക്ക് നഷ്ടപ്പെട്ട ചിറക് മുളച്ചുണ്ടാകുമ്പോൾ കണ്ടുകിട്ടുന്നതായി വർണ്ണിച്ചിരിക്കുന്നു. പിന്നീട് ഭഗവാൻ ലക്ഷ്മണനോടുകൂടി സീതയെ അന്വേഷിച്ചുകൊണ്ട് തെക്കോട്ട് നീങ്ങി ശബരിയാശ്രമത്തിലെത്തുന്നു. ശബരി ഭഗവാനോട് ചോദിക്കുകയാണ്, ഭഗവാനെ, വിദ്യാഭ്യാസം, കുലമഹിമ, സത്സംഗം, സദാചാര നിഷ്ഠ, തപപ്രൗഢി എന്നിവയൊക്കെയുള്ള യോഗ്യന്മാരായവർക്ക് കൂടി അങ്ങയുടെ ദർശനവും സമ്പർക്കവും ദുർലഭമാണല്ലോ എന്നിരിക്കെ അതൊന്നുമില്ലാത്ത വെറും പ്രാകൃതിയും നീചയുമായ ഇവൾക്ക് എങ്ങനെയാണ് അവിടുത്തെ ദർശനം ഇത്രയും സുലഭമായി തീർന്നത്? എവിടെയായി ഭഗവാൻ പറയുകയാണ്, ഈശ്വരപ്രാപ്തിക്ക് സംസാര നിവൃത്തിയും ഈശ്വര പ്രേമവുമാണ് ആവശ്യം. അവ രണ്ടും ഉണ്ടാവാനാണ് മറ്റെല്ലാം ചെയ്യുന്നത്. പലതും ചെയ്തിട്ടും പറയപ്പെട്ട രണ്ട് ഗുണങ്ങൾ തികഞ്ഞിട്ടില്ലാത്തവരാണ് പലരും. അതുകൊണ്ടാണ് ഈശ്വരൻ അവരിൽ നിന്ന് അകന്നിരിക്കുന്നത്. ജന്മാന്തര സുഹൃത്തത്തെ ഭാഗ്യം കൊണ്ട് ഒന്നും ചെയ്യാതെ തന്നെ നിനക്കവ രണ്ടുമുണ്ടായി. അതിനാൽ നീ ഈശ്വരനുമായി അടുത്തു. ഇതാണ് കാര്യം. നീച ജന്മം, സ്ത്രീത്വം, പ്രാകൃതത്വം എന്നിവ ഈശ്വരപ്രാപ്തിക്ക് തടസ്സമാണെങ്കിലും സുഹൃതാതിരേകത്താൽ അവ തന്നെ നിനക്ക് ഈശ്വരപ്രാപ്തിക്കുള്ള ഉപകരണങ്ങളായി. തീവ്ര വൈരാഗ്യം കൊണ്ട് സംസാര നിവൃത്തിയും പരമപ്രേമം കൊണ്ട് ഈശ്വരപ്രാപ്തിയും ഇവ രണ്ടും ഒരേ സമയത്തുണ്ടാവേണ്ടതാണ്. ഒന്നുണ്ടായാൽ രണ്ടും സംഭവിക്കും. അഭ്യസിച്ചുണ്ടാക്കാൻ എളുപ്പം ഭക്തിയാണ്. വേണ്ട പോലെ വളർത്തപ്പെട്ട 9 അഭ്യസ്തോപാധികളിൽ കൂടി ഭഗവത് ഭക്തി വളരെ വേഗത്തിൽ ഉണ്ടായി വളർന്ന് വികസിച്ച് പരപക്വാവസ്ഥയെ പ്രാപിക്കും. സത്സംഗം, ഈശ്വരകഥാലാപം, ഈശ്വര മഹിമാനുകീർത്തനം, ഭഗവത് തത്വവ്യാഖ്യാനം, ഈശ്വരബുദ്ധിയോടെയുള്ള ഗുരുസേവ, യമനിയമാദ്യനുഷ്ഠാനം, ഭഗവത് ദാസ്യനിഷ്ഠ, മന്ത്രോപാസനം, സജ്ജനങ്ങളിലും സർവജീവികളിലും ഈശ്വര ബുദ്ധി ഹേതുവായിട്ടുണ്ടാകുന്ന അഭേദമായ സൗമ്യഭാവം, ശമദമങ്ങളിൽ കൂടി വിഷയ നിവൃത്തി, തത്വവിചാരം, ഇവയാണ് പറയപ്പെട്ട ആ ഉപാധി. സ്ത്രീ പുരുഷ ഭേദമോ ബാല്യ വാർദ്ധക്യങ്ങളോ ജാതി വ്യത്യാസങ്ങളോ ഒന്നും തന്നെ ഭക്തിക്ക് ബാധകമല്ല. പറയപ്പെട്ട 9 ഉപാധികളിൽ കൂടി സംസാര നിവൃത്തിയും ഈശ്വരപ്രേമവും വളർന്നാൽ അവൻ ധന്യനായി. ഭാഗ്യം കൊണ്ട് ശബരിക്കത് സാധിച്ചു. അതാണ് ഭഗവത് ദർശനത്തിന് തടസ്സമില്ലാതായത്. പ്രാകൃത ഭക്തിയുടെ വളർച്ചയാണ് ശബരിയുമായുള്ള സമ്പർക്കം. ഇനി വിവേകമുണ്ടാകലാണ് സുഗ്രീവ സഖ്യം. അവിവേകം നശിക്കലാണ് ബാലിവധം. വിവേകം വളർന്ന് അവിവേകം നശിച്ചാൽ തത്വവിചാരം ചെയ്യാം. തത്വവിചാരമാണ് സീതാന്വേഷണം. പിന്നീട് രാമലക്ഷ്മണന്മാർ തെക്കോട്ട് നടന്ന് പമ്പാസരസം കഴിഞ്ഞ് വീണ്ടും തെക്കോട്ട് ചെല്ലുമ്പോഴാണ് വാനരന്മാരെ കണ്ടുമുട്ടുന്നത്. ഋഷ്യമോകാചലത്തിലിരുന്ന് സുഗ്രീവനാണ് നടന്നു വരുന്ന രാജകുമാരന്മാരെ കാണുന്നതും വിവരങ്ങൾ അന്വേഷിക്കാൻ ഹനുമാനെ പറഞ്ഞയക്കുന്നതും. ഹനുമാൻ ബ്രഹ്മചാരിയുടെ വേഷത്തിൽ ചെന്ന് രാജകുമാരന്മാരെ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് സുഗ്രീവനുമായുള്ള സഖ്യം ഉറപ്പിക്കുന്നു. ബാലിസുഗ്രീവന്മാരുടെ ഉൽപ്പത്തിയെപ്പറ്റി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കാം. സ്വർണമയമായ സുമേരു പർവ്വതത്തിന്റെ മണിമയമായ മധ്യ കൊടുമുടിയിൽ 100 യോജന വിസ്താരമുള്ള ബ്രഹ്മസഭാ മണ്ഡപം. സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ ആ
അവിടെ തന്നെ പരിവാരങ്ങളോടുകൂടി സൃഷ്ടി വ്യാപാരത്തെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ദിവസം ബ്രഹ്മദേവൻ ഏകാഗിയായി സമാധിസ്ഥനായിരുന്നു. സമാധിയവസ്ഥയിൽ നിന്ന് നിവൃത്തനായപ്പോൾ കണ്ണുകളിൽ നിന്ന് ധാരാളം സന്തോഷാശ്രുക്കൾ നിർഗളിക്കാനിടയായി. ബ്രഹ്മദേവൻ അശ്രുജലത്തെ തന്റെ കയ്യിലെടുത്ത് എന്തോ സങ്കല്പിച്ച് പുറത്തേക്ക് എറിഞ്ഞു. ആ അശ്രുജലങ്ങളിൽ നിന്ന് ഒരു വാനരനുണ്ടായി. ആ വാനരൻ ആഹാരപദാർത്ഥങ്ങൾ അന്വേഷിച്ച് കാട്ടിലൂടെ അലഞ്ഞു നടന്നപ്പോൾ വളരെ വിശേഷപ്പെട്ട ഒരു തടാകം കണ്ടു. അതിന്റെ കരയ്ക്ക് ചെന്ന് നോക്കിയപ്പോൾ അതാ തടാകത്തിനകത്ത് വേറൊരു വാനരൻ. അപ്പോൾ തന്റെ വാനരന്റെ പ്രതിബിംബം കണ്ട് അത് മറ്റൊരു വാനരനാണെന്ന് ധരിച്ച് ഈ വാനരൻ തടാകത്തിലേക്ക് ചാടുന്നു. തടാകത്തിൽ ചാടിക്കഴിഞ്ഞാൽ അലകൾ ഉണ്ടാകുന്നു, വാനരനെ കാണാതാകുന്നു. അങ്ങനെ ആ വാനരന്റെ ഭ്രാന്തി നീങ്ങി അദ്ദേഹം കരയ്ക്ക് കയറി. കരയ്ക്ക് കയറി നോക്കിയപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല, താനൊരു സ്ത്രീയായി മാറിയിരിക്കുന്നു. അങ്ങനെ ആ സ്ത്രീയായി മാറിയതിൽ ആശ്ചര്യപ്പെടുകയും ലജ്ജിക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെ പോകും എന്ന് വിചാരിച്ച്, എന്നാൽ പോകണ്ട, ഈ മരച്ചുവട്ടിൽ തന്നെ ഇരിക്കാം എന്ന് വിചാരിച്ച് അവിടെ ഒരു മരച്ചുവട്ടിൽ താമസിക്കുന്നു. അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദേവചക്രവർത്തിയെ ഇന്ദ്രൻ ബ്രഹ്മദേവനെ കണ്ട് വണങ്ങി ആകാശത്തൂടെ ഇങ്ങനെ മടങ്ങിപ്പോവുകയാണ്. കീഴോട്ട് നോക്കിയപ്പോൾ അതിസുന്ദരിയായ കോമളാംഗിയായ ഒരു സ്ത്രീയെ കാണും. അദ്ദേഹം വികാരപരവശനാകുന്നു. ഇന്ദ്രന്റെ വീര്യം താഴെപ്പതിക്കും. ആ വീര്യത്തിൽ നിന്ന് വാനരനുണ്ടായി. ആ വാനരനാണ് ബാലി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അതുപോലെ ആദിത്യദേവനും ബ്രഹ്മദേവനെ കണ്ട് അടങ്ങി ആ വഴി വരുന്നു. കോമളാംഗിയെ കാണുന്നു, വികാരപരവശനാകുന്നു, വീര്യം വീഴുന്നു. ആ വീര്യത്തിൽ നിന്നും സുഗ്രീവനുണ്ടാവും. എന്തായാലും അതിനുശേഷം ഈ മറ്റേ ബ്രഹ്മദേവൻ എന്ത് ചെയ്തു, സുഗ്രീവന്റെ സഹായത്തിന് ഹനുമാൻ എന്ന വാനരനെ കൂടെ അയച്ചു കൊടുത്തു. എന്നിട്ട് ബ്രഹ്മദേവൻ തന്നെ ഒരു ദൂതനെ വിളിച്ച് കിഷ്കിന്ധ എന്ന സ്ഥലത്ത് കൊണ്ടുപോയി ബാലിയെ വാനര രാജാവാക്കി അഭിഷേകം ചെയ്യാൻ നിർദ്ദേശിച്ചു. അഞ്ജന എന്ന വാനരയുടെ പുത്രനായി ത്രേതായുഗത്തിലാണ് ഹനുമാൻ ജനിച്ചതെന്ന് നമുക്കറിയാം. അഞ്ജനയാകട്ടെ ഒരു ശാപത്താൽ വാനരയാകേണ്ടി വന്ന ഒരു അപ്സരസായിരുന്നു. ശിവന്റെ അവതാരത്തെ പ്രസവിക്കുമ്പോൾ പഴയ രൂപം തിരിച്ചു കിട്ടും എന്നതായിരുന്നു ശാപമോക്ഷം. അങ്ങനെ ശിവന്റെ അവതാരമായ ഹനുമാന് ജന്മം കൊടുക്കുന്നു, അഞ്ജനയ്ക്ക് ശാപമോക്ഷം കിട്ടുന്നു. ഒരമ്മയിൽ രണ്ടച്ഛന്മാരുടെ മക്കളാണല്ലോ ബാലി സുഗ്രീവൻ. മായയും അജ്ഞാനവും കൂടി ചേർന്നതാണ് അവിവേകമെങ്കിൽ മായയും ജ്ഞാനവും കൂടി ചേർന്നതാണ് വിവേകം. രണ്ടും കണ്ടാൽ ഒരുപോലെ ഇരിക്കും, തിരിച്ചറിയാൻ വിഷമമാണ്. മിക്കപ്പോഴും തമ്മിൽ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യാം. ജ്ഞാനസമ്പന്നനായ ഒരാൾക്ക് തന്നെ വിവേകത്തെയും അവിവേകത്തെയും തിരിച്ചറിയുന്ന വിഷയത്തിൽ മിക്കപ്പോഴും പ്രമാദം പറ്റാം എന്ന് വന്നാൽ മറ്റുള്ളവരുടെ കഥ പറയേണ്ടതില്ലല്ലോ. ശ്രീരാമന് തന്നെ ബാലി സുഗ്രീവനെ തിരിച്ചറിയാൻ വിഷമമായി എന്ന് പറഞ്ഞതിന്റെ താല്പര്യവും അത് തന്നെയാണ്. വിവേകവും അവിവേകവും തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട് അടയാളം കൊണ്ടാണ് ശ്രീരാമൻ പിന്നീട് അവരെ തിരിച്ചറിഞ്ഞത്. അടയാളം കൊണ്ട് വേണം വിവേകത്തെയും അവിവേകത്തെയും തിരിച്ചറിയാൻ. വിഷയേച്ഛയുണ്ടാവും അവിവേകത്തിൽ, എന്നാൽ ഈശ്വരാർപ്പണ ബുദ്ധിയാണ് വിവേകത്തിൽ ഉണ്ടാവുക. ഈ അടയാളങ്ങളെ കൊണ്ട് വേണം വിവേകത്തെയും അവിവേകത്തെയും തിരിച്ചറിയാൻ. നൈഷ്ഠിക ബ്രഹ്മചര്യമുള്ള ഒരാൾ വളരെ വേഗത്തിൽ വിവേകത്തെ പ്രാപിക്കും. ഹനുമാൻ രാമലക്ഷ്മണന്മാരെ ചുമലിലെടുത്താണ് അതിശീഘ്രം സുഗ്രീവ സന്നിധിയിൽ എത്തിക്കുന്നത്. നൈഷ്ഠിക ബ്രഹ്മചര്യം സാധകനെ വിവേകത്തിനടുക്കിലേക്ക് എടുത്തുകൊണ്ടുപോകുമെന്ന് കാണിക്കുകയാണ്
അവിടെ ചെയ്യുന്നത്. ബ്രഹ്മചര്യമില്ലെങ്കിൽ മറ്റെന്തെല്ലാം ധർമാനുഷ്ഠാനങ്ങൾ ഉണ്ടായാലും വിവേകപ്രാപ്തി വിഷമവുമാണ്. ഹനുമാൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ മറ്റെല്ലാവരും ഉണ്ടെങ്കിൽ കൂടി രാമസുഗ്രീവ സഖ്യത്തിന് കാലതാമസം നേരിടുകയെങ്കിലും ചെയ്യുമായിരുന്നു. പ്രണവമാണ് താര. പ്രണവോപാസനം വിവേകത്തോട് കൂടിയാൽ മുക്തിയും അവിവേകത്തോട് കൂടിയാൽ നാശവുമാണ് ഫലം. അതാണ് താര ബാലിക്ക് നാശമുണ്ടാക്കിയതും സുഗ്രീവനോട് ചേർന്നപ്പോൾ സുഗ്രീവൻ മുക്തനാകുകയും ചെയ്തത്. ഇതൊക്കെയാണല്ലോ ഹനുമാൻ. നമുക്കറിയാം എന്തൊരു ഭക്തി, എന്തോ ഒരു ലക്ഷ്യബോധം, എന്തൊരു ഇച്ഛാശക്തി എന്നാണ് ഹനുമാൻ. ഹനുമാന്റെ സമുദ്ര ലംഘനത്തിലൂടെ തീവ്ര മുമുക്ഷുവായ ഒരു സാധകന്റെ ഭാവത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. സംസാരത്തെയാണ് ഇവിടെ ഭയാനകമായ സമുദ്രമായി ചിത്രീകരിച്ചിരിക്കുന്നത്. തീവ്ര മുമുക്ഷുവിന് മാത്രമേ സംസാര സമുദ്രത്തിന്റെ മറുകരയ്ക്കെത്താൻ സാധിക്കൂ. പിന്നീട് ഹനുമാൻ തന്റെ ഉറച്ച ലക്ഷ്യബോധം വെളിവാക്കുന്ന സന്ദർഭങ്ങൾ സമുദ്ര ലംഘനത്തിന്റെ സമയത്ത് നമ്മൾ കാണുകയാണ്. സമുദ്ര ലംഘനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മൈനാക പർവ്വതം ഉയർന്ന് അല്പം വിശ്രമിച്ചിട്ട് പോകൂ എന്ന് പറഞ്ഞപ്പോ ഹനുമാൻ എന്താണ് പറഞ്ഞത്? അലമലമൈതരുതരുതു രാമകാര്യാർത്ഥമായാശുപോകും വിതൗപാർക്കരൂപെങ്ങുമേ പെരുവഴിയിൽ അശനശയനങ്ങൾ ചെയ്യുന്നതും വേർത്തു മറ്റൊന്ന് ഭാവിക്കയെന്നുള്ളതും. സൽക്കാരങ്ങളും സുഖഭോഗങ്ങളും അനുഭവിക്കാൻ വേണ്ടി മാത്രം യാത്രകൾ തരപ്പെടുത്തി ലക്ഷ്യം നേടാതെ തിരികെ പോരുന്ന ആധുനിക പരിഷ്കൃത ലോകത്ത് ഹനുമാന്റെ ഈ വാക്കുകൾ ഏറെ പ്രസക്തമാണ്. ഇനി എനിക്ക് ഇന്ന് ഭാഷണത്തിന് തന്നിരിക്കുന്ന വിഷയം ഭഗവാൻ വനരാജികൾക്ക് കൊടുത്ത അനുഗ്രഹം എന്ന ഭാഗമാണ്. ആ ഭാഗത്തേക്ക് നമുക്കൊന്ന് കടക്കാം. വിശ്വംഭരാ പരിപാലനവും ചെയ്തു വിശ്വനാഥൻ വസിച്ചിടും ദശാന്തരെ സസ്യസമ്പൂർണയായി വന്നീതവേനിയും ഉത്സവായുക്തങ്ങളായി ഗൃഹങ്ങളും വൃക്ഷങ്ങളെല്ലാം അതിസ്വാദ സംയുതം പക്വങ്ങളോടു കലർന്നു നിന്നിടുന്നു ദുർഗന്ധ പുഷ്പങ്ങൾ അക്കാലമൂഴിയിൽ സദ്ഗന്ധയുക്തങ്ങളായി വന്നിതൊക്കെ. ഇതാണ് രാജാവ് നല്ലതായാലുള്ള ഗുണം. ഭഗവാൻ മറ്റേ അഭിഷേകത്തിന് ശേഷം അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ആ നാട്ടിലേക്ക് ചെന്ന് നോക്കിയാൽ തന്നെ അവിടെ ഭരിക്കുന്നത് എത്ര സാത്വികനായ ഒരു ആളാണ് എന്നുള്ളത് നമുക്ക് ബോധ്യമാകും. അതാണ് ഇവിടെ ഇവിടെ അതാണ് പറയുന്നത്. സസ്യങ്ങളെല്ലാം ആ നാട് മുഴുവൻ സസ്യസമ്പൂർണമായി, അവനി ലോകം മുഴുവൻ സസ്യസമ്പൂർണങ്ങളായി, വൃക്ഷങ്ങളിലെല്ലാം സ്വാദുള്ള പഴങ്ങൾ കാണുന്നു, ദുർഗന്ധ പുഷ്പങ്ങൾ ഉണ്ടാകുന്ന സസ്യങ്ങളിൽ പോലും സുഗന്ധ പുഷ്പങ്ങൾ ഉണ്ടാകുന്നു, വീടുകളിലെല്ലാം ഉത്സവ ഛായ. അതാണ് ചുരുക്കം പറഞ്ഞാൽ ആ നാട്ടിലെങ്ങും ആനന്ദം കളിയാടുകയാണ്. നല്ല രാജാക്കന്മാർ ഭരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ്. 100,000 തുരകങ്ങൾ പശുക്കളും 100,000-ൽ പുറം പിന്നെയും 30 കോടി സുവർണ ഭാരങ്ങളും സുബ്രാഹ്മണർക്കും കൊടുത്തു രഘുത്തമൻ. വസ്ത്രാഭരണ മാലിന്യങ്ങൾ അസംഖ്യമായി പൃഥ്വി സുരോത്തമന്മാർക്ക് നൽകിയിടാൻ സ്വർണരത്നോജ്വലം മാലിന്യം മഹാപ്രഭം വർണ്ണവൈചിത്രം അനർഘം അനുപമം ആദിത്യപുത്രനു നൽകിനാരാധരാൽ ആദിതേയാധിവാ പുത്രധനേയനും
അംഗദദ്വന്ദം കൊടുത്തോരനന്തരം മംഗലവാംഗിയാം സീതയ്ക്കു നൽകിനാൻ. പിന്നീട് ഭഗവാൻ ഭഗവാനെ സഹായിച്ചവരും അങ്ങനെ ആ യുദ്ധത്തിൽ ഇങ്ങോട്ട് വന്ന് സഹായിച്ചവരും എല്ലാവരെയും ഇങ്ങനെ ആനന്ദിപ്പിച്ച് അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്ന ഒരു ഭാഗമാണ്. ആദ്യമായിട്ട് ബ്രാഹ്മണർക്ക് ധാരാളം പശുക്കളെ സംഭാവന കൊടുക്കുന്നു, ധാരാളം സ്വർണ ആഭരണങ്ങളും രത്നങ്ങളും എല്ലാം ബ്രാഹ്മണർക്ക് കൊടുത്ത് അവരെ സന്തോഷഭരിതരായിട്ട് പറഞ്ഞയക്കുന്നു. അത് കഴിഞ്ഞ് ഭഗവാൻ സ്വർണവും രത്നവും എല്ലാം പതിച്ച വളരെ അനുപമമായ അനർഘമായ മാല്യങ്ങള് ആദിത്യപുത്രനായ സുഗ്രീവന് കൊടുക്കുന്നു, ഇന്ദ്രന്റെ പൗത്രനായ അംഗദനും കൊടുക്കുന്നു, കൂടാതെ അവർക്ക് തോൾവളകൾ കൊടുക്കുന്നു. അങ്ങനെ ഇതെല്ലാം കൊടുത്ത് അവരെ എല്ലാം സന്തോഷിപ്പിച്ച് കഴിഞ്ഞിട്ട് ഭഗവാൻ സീതയ്ക്കൊരു സമ്മാനം കൊടുക്കുന്നു. എന്താന്ന് നമുക്ക് നോക്കാം. മേരുവും ലോകത്രയവും കൊടുക്കിലും പോരാവിലേയതിനങ്ങനെയുള്ളൊരു ഹാരം കൊടുത്തത് കണ്ടു വൈദേഹിയും ഭാരം പ്രസാദിച്ചു മന്ദസ്മിതാന്വിതം. കണ്ട ദേശത്തിങ്കൽ നിന്നങ്ങെടുത്തിട്ട് രണ്ടു കൈകൊണ്ടും പിടിച്ചു നോക്കിയിടിനാൽ ഭർതൃമുഖാബ്ജവും മാരുതി വക്ത്രവും മധ്യമണിമയമാകിയ ഹാരവും. അതിനുശേഷം സീതയ്ക്ക് എന്താണ് കൊടുത്തത്? ത്രിലോകങ്ങളും പർവ്വതങ്ങളും എല്ലാം കൊടുത്താലും സന്തോഷിക്കാത്തത്ര സന്തോഷം കൊടുക്കുന്ന ഒരു അതിവിശിഷ്ടമായ ഒരു മാലയാണ് ഭഗവാൻ സീതയ്ക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. സീത ഈ മാല കിട്ടി അതീവ പ്രസന്നയായി. ഈ മാല കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് ഈ മാല ഇങ്ങനെ എടുത്ത് സീത ഭർത്താവിന്റെ മുഖത്തേക്കും ഹനുമാന്റെ മാരുതിയുടെ മുഖത്തേക്കും ഇങ്ങനെ മാറി മാറി നോക്കി. നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? ഇംഗിതച്ഛൻ പുരുഷോത്തമേൻ അന്നേരം മംഗലദേവതയോട് ചൊല്ലിടിനാൻ ഇക്കണ്ടവർകളിൽ ഇഷ്ടനാകുന്നതാരുൾ കമലത്തിൽ നിനക്കു മനോഹരെ നൽകിയിടവന് നീ മറ്റാരുമില്ല നിന്നാഭൂത ഭംഗം വരുത്തുവാനോ മേലെ എന്നതു കേട്ടു ചിരിച്ചു വൈദേഹിയും മന്ദം വിളിച്ചു ഹനുവാനു നൽകിനാൽ ഹാരവും പൂണ്ടു വിളങ്ങിനാൻ ഏറ്റവും മാരുതിയും പരമാനന്ദ സംയുതം അഞ്ജലിയോടു തിരുവുമ്പിൽ നിന്നിടും അഞ്ജനപുത്രനെ കണ്ടു രഘുവരൻ. അവിടെ പുരുഷോത്തമനായ ഭഗവാന്റെ വേറൊരു വിശിഷ്ട ഗുണം കൂടെയാണ് പറയുന്നത്. ഇംഗിതജ്ഞൻ, മറ്റുള്ളവരുടെ ഇംഗിതം അറിയാൻ കഴിവുള്ളവനാണ് ഭഗവാൻ. അതാണ് ഈശ്വരന്റെ ഒരു ഗുണം. നമ്മൾ പറയും ഈശ്വരനോട് ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല, പ്രാർത്ഥിച്ചാൽ മാത്രം മതി, ഈശ്വരനറിയാം നമ്മുടെ ഇംഗിതം എന്താണ്, അതറിഞ്ഞു ചെയ്യും. അതുപോലെ സീതയുടെ ഇംഗിതം ഭഗവാൻ മനസ്സിലായി. ഹാരമെടുത്ത് ഭഗവാനെയും ഹനുമാനെയും മാറി മാറി നോക്കിയപ്പോഴേ ഇംഗിതജ്ഞനായ പുരുഷോത്തമനായ ഭഗവാന് മനസ്സിലായി സീതയുടെ ഇംഗിതം എന്താണ്. അപ്പോൾ സീതയോട് പറയുകയാണ്, ഇക്കണ്ടവർകളിൽ ഇഷ്ടനാകുന്നതാരുൾ കമലത്തിൽ നിനക്കു മനോഹരെ നൽകിയിടവന്നു നീ മറ്റാരുമില്ല നിന്നാകൂത ഭംഗം വരുത്തുവാനോ മേലെ. ഇവരിൽ ഇഷ്ടമുള്ള ആൾക്ക് നീ മാല കൊടുത്തുകൊള്ളൂ, അതിനാർക്കും ആരും അതിനെതിരെ പറയാനില്ല. ഇത് കേട്ടുകൊള്ളപ്പോ ഇത് കേട്ടപ്പോൾ വൈദേഹിക്ക് വളരെ സന്തോഷം തോന്നി. വൈദേഹി എന്ത് ചെയ്തു? മാല അഭിമാനം കൊടുത്തു. ഈ മാല കൂടെ ഇട്ട് കഴിഞ്ഞപ്പോൾ പരമാനന്ദ സ്വരൂപനായ ഹനുമാൻ ഏറെ വിളങ്ങി, പൂപ്പുകയോടുകൂടി അഞ്ജലിബദ്ധനായി ഭഗവാന്റെ തിരുമുമ്പിൽ ഇങ്ങനെ അഞ്ജലിബദ്ധനായി മാരുതി ഇങ്ങനെ നിന്നു. ഇത് കണ്ടപ്പോൾ രഘുവരൻ എന്ത് ചെയ്തു? മന്ദമരീകെ വിളിച്ചരുൾ ചെയ്തിതാനന്ദ പരവശനായി മധുരാക്ഷരം മാരുത നന്ദന വേണ്ടും വരത്തെ നീ വീര വരിച്ചുകൾ ഏതും മടിയാതെ എന്നതു കേട്ടു വന്ദിച്ചു കവീന്ദ്രനും മന്നവൻ തന്നോടപേക്ഷിച്ചരുളിനാൻ
സ്വാമിൻ പ്രഭോ നിന്തിരുവടി തന്നുടെ നാമവും ചാരോ ചരിത്രവുമുള്ള നാൾ ഭൂമിയിൽ വാഴ്വാൻ അനുഗ്രഹിച്ചിടണം രാമനാമം കേട്ടുകൊള്ളുവാൻ അനാരതം രാമജപസ്മരണ ശ്രവണങ്ങളിൽ മാമകേ മാനസേ തൃപ്തി വരാ വിഭോ മറ്റു വരം മമ വേണ്ട ദയാനിധി മുറ്റമിളക്കമില്ലാതൊരു ഭക്തിയും ഉണ്ടായിരിക്കണമെന്നതു കേട്ടൊരു പുണ്ടരീകാക്ഷേൻ അനുഗ്രഹം നൽകിനാൻ മൽക്കതയുള്ള നാൾ മുക്തനായി വാഴ്ക നീ ഭക്തി കണ്ടേ വരൂ ബ്രഹ്മത്വവും സഖേ. അപ്പൊ ഹനുമാനെ അടുത്ത് വിളിച്ചിട്ട് ഭഗവാൻ പറയുകയാണ്, മരുതനന്ദന വായുപുത്ര അടുത്തു വരൂ, എന്താണ് നിനക്ക് വേണ്ടത്, നീ ചോദിച്ചുകൊള്ളൂ എന്നത് കേട്ടപ്പോൾ ഹനുമാൻ എന്ത് ചെയ്തു, ഹനുമാൻ അഞ്ജലീബദ്ധനായി ഭഗവാനോട് പറയുകയാണ്, ഇന്ദ്രപടി എനിക്കൊരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, എനിക്ക് അങ്ങയുടെ നാമവും ചരിത്രവും ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം എനിക്ക് ഭൂമിയിൽ വാഴുവാൻ അനുഗ്രഹിക്കണം, എനിക്ക് സദാസമയവും രാമനാമം കേട്ടുകൊണ്ടിരിക്കണം, എന്റെ ശ്രവണങ്ങളിൽ രാമനാമം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കണം, മറ്റു വരങ്ങളൊന്നും എനിക്ക് വേണ്ട ഭഗവാനെ എന്നാണ് ഹനുമാൻ ഭഗവാനോട് അപേക്ഷിക്കുന്നത്. കൂടാതെ ഒരു കാര്യം കൂടിയുണ്ട്, എനിക്ക് ഇളക്കമില്ലാത്ത ഭക്തി ഉണ്ടാവണം, ഇപ്പോൾ രാമനാമം കേട്ടുകൊണ്ട് അങ്ങയുടെ നാമം ഉള്ളിടത്തോളം കാലം ഭൂമിയിൽ ജീവിക്കാൻ അനുഗ്രഹിക്കും. അങ്ങനെ തന്നെ ഭഗവാൻ അനുഗ്രഹിച്ചു. അതുകൂടിയാണ് ഹനുമാൻ സ്വാമി ചിരഞ്ജീവിയാണെന്ന് പറയാനുമുള്ള ഒരു കാരണം. അപ്പോൾ ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്, മൽക്കഥയുള്ള നാൾ മുക്തനായി വാഴ്ക നീ ഭക്തി കൊണ്ടേ വരൂ ബ്രഹ്മത്വം സഖീ. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഭഗവാൻ അഭിസംബോധന ചെയ്തതുണ്ട്, മാരുതി നന്ദനാന്നോ അഞ്ജനാപുത്രാന്നോ ഒന്നുമല്ല, സഖേ എന്നാണ് വിളിക്കുന്നത്, സഖാവായി, തുല്യനായി. അപ്പൊ മാരുതി അവിടെ ഭഗവാന് തുല്യനായി തന്നെ ഭഗവാൻ കാണുകയാണ്, തുല്യനായി. തുല്യനായ മാരുതിയോട് പറയുകയാണ്, മൽക്കഥായി ഉള്ള നാൾ മുക്തനായി വാഴുക നീ, എന്റെ നാമം ഉള്ളിടത്തോളം കാലം നീ മുക്തനായി ഭൂമിയിൽ വാഴൂ എന്ന് അനുഗ്രഹിക്കുന്നു. ജാനകി ദേവിയും ഭോഗാനുഭൂതികൾ താനേ വരേകന്ന് അനുഗ്രഹിച്ചിടിനാൾ ആനന്ദ ബാഷ്പരീതാക്ഷനായ മൻ വീണു നമസ്കൃത്യ പിന്നെയും പിന്നെയും രാമസീതാജ്ഞയാ പാരം പണിപ്പെട്ട് രാമപാദാബ്ജവും ചിന്തിച്ചു ചിന്തിച്ചു ചെന്നു ഹിമാലയം പൊക്കു തപസ്സിനായി പിന്നെ ഗുഹേനെ വിളിച്ചു മനോവരൻ ഗച്ഛ സഹേപുരം ശൃംഗിവേരം ഭവൻ മച്ചരിത്രങ്ങളും ചിന്തിച്ചു വാഴ്കനീ ഭോഗങ്ങളെല്ലാം ഭുജിച്ചു ചിരം പുനരേഖാപം ഭജിച്ചിടുകോടുനീ. അതിനുശേഷം ജാനകി ദേവി എന്ത് ചെയ്തു, ഹനുമാനെ വീണ്ടും അനുഗ്രഹിച്ചു, ഭോഗാനുഭൂതികളൊക്കെ ഉണ്ടാകട്ടെ. അങ്ങനെയല്ല, അനുഗ്രഹിച്ചപ്പോൾ ഹനുമാൻ ആനന്ദ ബാഷ്പം തൂകിക്കൊണ്ട് വീണ്ടും വീണ്ടും നമസ്കരിച്ച് അദ്ദേഹം തപസ്സിനായി ഹിമാലയത്തിലേക്ക് പോകുന്നു. അനന്തരം ഭഗവാൻ ഗുഹനെ വിളിക്കുന്നു, ഗുഹനും അനുഗ്രഹം കൊടുത്ത ശേഷം എന്റെ ചരിത്രങ്ങൾ ചിന്തിച്ച് നീ എന്നും വാഴുക എന്ന് അനുഗ്രഹിച്ച് ശൃംഗിവേരപുരത്തേക്ക് യാത്രയാകുന്നു. അതിനുശേഷം ഭഗവാൻ ഗുഹനെ ഭഗവാൻ വീണ്ടും ആദരപൂർവം ഉണർന്ന് മൂല്യങ്ങളായ വസ്ത്രാഭരണങ്ങളും ഹരിചന്ദനാദികളും എല്ലാം കൊടുത്ത് ശൃംഗിവേരപുരത്തേക്ക് യാത്രയാക്കുന്നു. വീണ്ടും ഭഗവാൻ മർക്കടനായകന്മാർക്ക് വാനര തലവന്മാർക്ക് അവർക്കിഷ്ടമുള്ള സമ്മാനങ്ങളും എല്ലാം കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് അയക്കുന്നു. സുഗ്രീവൻ അതീവ ദുഃഖത്തോടുകൂടി യാത്ര പറഞ്ഞു പിരിയുന്നു. സീതാജനകനായ ജനക മഹാരാജാവിനെ ആശ്ലേഷം ചെയ്ത് വിദേഹരാജ്യത്തേക്ക് യാത്രയാക്കുന്നു. അദ്ദേഹത്തിനും ധാരാളം വസ്ത്രങ്ങളും
ആഭരണങ്ങളും എല്ലാം സമ്മാനമായിട്ട് കൊടുക്കുന്നു. കാശി രാജാവിനും മറ്റ് രാജാക്കന്മാർക്കും എല്ലാം ധാരാളം സമ്മാനങ്ങൾ കൊടുത്തു മടക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ രാക്ഷസ രാജാവായ ബിഭീഷണൻ ഭഗവാന്റെ ചരണാരവിന്ദങ്ങളിൽ നമസ്കരിക്കുന്നു, ഭഗവാൻ അനുഗ്രഹിക്കുന്നു. ആ ചന്ദ്രതാരകം ഈ ഭൂമിയിൽ വാഴുക, ചന്ദ്രനും നക്ഷത്രങ്ങളുള്ള കാലത്തോളം ഇന്ത്യയിൽ നീ വാഴൂ, നിനക്ക് ശത്രുനാശം ഉണ്ടാകും, നില അനുഗ്രഹിക്കുന്നു. നിത്യവും വിഷ്ണുലിംഗത്തെ പൂജിച്ച് വിശുദ്ധാത്മാവായി വിഷ്ണുപരായണനായി മുക്തനായി നീ വാഴുക എന്ന് അനുഗ്രഹിക്കുന്നു. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഭക്തി കൊണ്ടേ മുക്തി വരികയുള്ളൂ. നാമെല്ലാം നിരന്തരമായി ഭക്തിയുള്ളവരായിരിക്കാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണാപയോധി മമ ഗുരുനാഥനി സ്തുതിയെ വിരലോടു പാർത്തു പിഴ വഴി പോലെ തീർത്തരുൾ ദുരിതാബ്ദി തന്നടുവിൽ മറിയുന്നവർക്കു വരം ഒരു ബോധമായി കരിക നാരായണായണ. കായേന വാച മനസേന്ദ്രിയുർവ ബുദ്ധ്യാത്മനാവ പ്രകൃതേ സ്വഭാവ കരോമി യദ്യത് സകലം വരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി.